ആകെ വൃത്തികേടായി. ജയിന്റ് വീൽ എനിക്ക് പണ്ടേ അറിയാ. ഇനി പാൻറ് ഉണക്കണം. എന്നോട് പറഞ്ഞതാണല്ലോ ആ മദാമ, ഐ വിൽ ഗിവ് യു $100 ടിപ്പ് എന്ന്. ടിപ്പ് തട്ടിപ്പായിരുന്നു, 100 രൂപ ഇന്ത്യൻ മണിയാണ് തന്നത്. പോടാ ആ പോടാ. എന്തിനാടാ പോയി വഴിക്കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്. അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. എന്തെല്ലാം പരിപാടിയാ, എത്ര പ്രേമഭാചനങ്ങൾ. മഴയെ തൂത്ത കയറുന്ന പോലെ കയറും, അതുപോലെ തന്നെ തിരിച്ചിറങ്ങും. എന്തൊക്കെ ബിസിനസ്സുകൾ, MLM, പരസ്യ കമ്പനി, റിയൽ എസ്റ്റേറ്റ്, മൊബൈൽ കച്ചവടം, എഞ്ചിനീയറിംഗ്. കിട്ടി കിട്ടി എന്ന് വിചാരിക്കും, പക്ഷെ കിട്ടില്ല. വീണ്ടും കിട്ടി കിട്ടി എന്ന് വിചാരിക്കും. എനിക്കങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ആഴ്ചയിൽ ഒരു 2000 രൂപ വീട്ടിൽ കൊടുക്കാൻ പറ്റും. എത്ര? 2000 രൂപ. പിന്നെ എല്ലാവരും സാറേ സാറേ എന്ന് വിളിക്കണം. എങ്ങനെ സാറേ സാറേ എന്ന്? സാറേ സാറേ എന്ന് തന്നെയാണല്ലോ, അല്ലാതെ അക്ഷരങ്ങളൊന്നും മാറിയിട്ടില്ലല്ലോ. എന്താ മാറുവോ? അല്ല ചോദിച്ചാ. എടാ എല്ലാം ശരിയാകുന്ന ഒരു ഗുഡ് പരിപാടി എന്റെ ബുദ്ധിയിൽ തെളിയുന്നുണ്ട്. ദിവസം 750 രൂപ കിട്ടുന്ന പരിപാടിയാ, ആഴ്ചയിൽ 5000 രൂപ. അനാശാസ്യം വല്ലതാണോടാ? പുച്ഛിക്കരുത്. ഹോം സ്റ്റേ മുതൽ മുടക്കില്ലാത്ത ലോകത്തെ ഏറ്റവും നല്ല ബിസിനസ്, അതാണ് ഈ ഹോം സ്റ്റേ. പിന്നെ നിനക്ക് വിദേശികളുമായിട്ടുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ. എടാ ചിലപ്പോ നിന്റെ ഭാഗ്യത്തിന് അവര് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിന്നിരിക്കും. എങ്ങോട്ട്? ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, അമേരിക്ക. എത്ര കാശ് ഞാൻ കൊടുക്കും? എടാ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, ഹോം സ്റ്റേ ബെസ്റ്റ് പരിപാടിയാണെന്ന്. എടാ ആണിന്റെ ഭാഗ്യവും പെണ്ണിന്റെ മനസ്സും എപ്പോഴാ മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. Mother. This is my friend Julia. Hi. You're his mom? Oh, wow. You look so pretty. Ah, I'm also. Edha dai penne? This penne. Nee athike va. Nan ivule konda. Ottike. Ah, allama ivule konda. Adha nane. Sorry. She wants to discuss one personal matter. Just a moment. I'll get back to you soon. Okay. Bye. No problem then. Ivi janna vaichara. I'll come soon. Josie. Oh, what's next? Coming, mommy. Yes, ma'am. Yeah, tell me. Idu endu kolada idu? നീ വല്ല കാവടിക്കും പോയോ? ഓ വാ, ദിസ് മൈ ന്യൂ സ്റ്റൈൽ. മര്യാദയ്ക്ക് പറടാ. അമ്മ ഇതെന്റെ പുതിയ സ്റ്റൈലാണ്. അയ്യോ എന്ത് പറ്റി കയ്യിലെ? ഒന്നുമില്ല അമ്മ, പുതിയ സ്റ്റൈലാണ്, ഞാൻ പറഞ്ഞില്ലേ. എന്താണ് നിന്റെ ഉദ്ദേശം? അമ്മ വൈകിയാണെങ്കിലും ഞാൻ എല്ലാം തിരിച്ചറിഞ്ഞു. അമ്മയുടെ മകൻ ഒരു ഉത്തരവാദിത്ത ബോധമുള്ള മകനായി മാറി. എന്ത്? ഞാനില്ലേ ഒരു പുതിയ ബിസിനസ് തുടങ്ങി, ഹോം സ്റ്റേ. അതിനു വേണ്ടിട്ട് ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ്. എന്തൊരു വരുമാനമുള്ള പരിപാടിയെന്ന് അറിയോ? Yeah, obviously. നമുക്ക് പ്രത്യേകിച്ച് യാതൊരു മുതൽ മുടക്കൂല. രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ കുറച്ച് ഒരാൾ കൂടി കരുതണം, അത്രേ ഉള്ളൂ. Yeah, that's all. മോനെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെന്ന് ചാടരുത്. നീ ആ തോറ്റ വിഷയം രണ്ട് എഴുതിയെടുക്ക്. അമ്മേ, ഈ തോറ്റ വിഷയത്തെ കുറിച്ച് കേട്ട് കേട്ട് ഞാൻ തോറ്റു. നിന്നോട് പറഞ്ഞു പറഞ്ഞു ഞാനും തോറ്റു. അമ്മേ, എന്തായാലും വേറൊരു ബിസിനസ് വേണ്ട. വേറൊരാള് നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് ആർക്കറിയാം? സൽസ്വഭാവിയ എന്നെ പോലെ. Wow, so sweet. പോടോ ഇടുന്നു. See, I told you, na? I told you. ബാങ്കിൽ നിന്ന് തുരു തുരാ വിളിയ. ലോൺ ഡ്യൂസ് കെട്ടാൻ പറഞ്ഞു. ആയിഷയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം മേടിച്ചു. അതെങ്ങനെ കൊടുക്കുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. അമ്മ ഈ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാതെ മാസം 10,000 രൂപ കയ്യിലിരിക്കും. ക്ലയൻസിനെ നമ്മുടെ ബ്രിട്ടാസ് കൊണ്ടുതരും, പിന്നെ ഒരു മാസത്തിനുള്ളിൽ ആയിഷാനിയുടെ പൈസയോ ലോൺ ഡ്യൂസോ എന്താന്ന് വെച്ചതേ ഈ ജോസി അടച്ചു തീർത്തിരിക്കും. നാട്ടുകാർ നോക്കുമ്പോ എന്താ, വലിയ വീട്, രണ്ടുപേരും ഒറ്റയ്ക്ക് താമസിക്കുന്നു, അവർക്ക് എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന്. നമ്മുടെ കാര്യം നമുക്കെല്ലാം അറിയുള്ളൂ. അമ്മ ഒരു കാര്യം ഞാൻ പറയാം. അമ്മ ഈ പിള്ളേര് കളി നിർത്തണം, ജീവിതത്തെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണും. Hey Josie. Yeah, I'm coming, dear. It's Spence. Oh.
പയ്യൻസ് പയ്യൻസ് ഓ.